തലച്ചോർ തിന്നുന്ന അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ബ്രസോറിയയിൽ ദുരന്ത സാധ്യത മുന്നറിയിപ്പുമായി ടെക്സാസ് ഗവർണർ ഗ്രെഗ് അബോട്ട്. തലച്ചോർ തിന്നുന്ന അമീബയായ നെയ്ക്ലേറിയ ഫൗലേറി ബാധിച്ച് ബ്രസോറിയയിലെ ലേക്ക് ജാക്സൺ നഗരത്തിൽ ജോസിയ മാക്കിൻഡർ എന്ന 6 വയസ്സുകാരൻ സെപ്റ്റംബർ 8 മരിച്ചിരുന്നു. പിന്നീട് പ്രദേശത്തെ ജലവിതരണ സംവിധാനത്തിലും അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. കുട്ടിയുടെ മരണത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ വീട്ടിലെ പൂന്തോട്ടത്തിന്റെ ഹോസിന്റെ ടാപ്പിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി ലേക്ക് ജാക്സൺ നഗരസഭാ വക്താവിനെ ഉദ്ധരിച്ച പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നഗരകേന്ദ്രത്തിലെ ജലധാരയിലും പ്രധാന നഗരമായ ഹൂസ്റ്റണിനടുത്തുള്ള മറ്റൊരു നഗരത്തിലെ ഫയർ ഹൈഡ്രന്റിലും അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി നഗരസഭാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അസുഖബാധിതനാകുന്നതിനു മുമ്പായി ഒരു സ്പ്ലാഷ് പാർക്കിൽ കുട്ടി കളിച്ചിരുന്നു. ഇതിനിടയിൽ മലിനജലവുമായി കുട്ടിക്ക് സമ്പർക്കമുണ്ടായിട്ടുണ്ടാകാമെന്ന് കുട്ടിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നു. സംഭവത്തെ തുടർന്ന് സ്പ്ലാഷ് പാർക്ക് അടച്ചു. ലേക് ജാക്സൺ ഉൾപ്പെടുന്ന ബ്രസോറിയയിലെ നിരവധി നഗരങ്ങളിൽ താമസക്കാരോട് കുടിക്കുന്നതിനോ കുളിക്കുന്നതിനോ പാചകം ചെയ്യുന്നതിനോ പൈപ്പ് വെള്ളം ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ നിർദ്ദേശം പിൻവലിച്ചെങ്കിലും വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നതിനു മുമ്പ് തിളപ്പിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. 1983 2010 നെയ്ക്ലേറിയ ഫൗലേറി ബാധിച്ച 28 പേരാണ് മരിച്ചതെന്ന് ടെക്സാസ് ആരോഗ്യ അധികൃതർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.